വെൽക്കം ബാക്ക് അഡ്മിഷി ലവേഴ്സ്. ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഇതുവരെ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഫുഡ് വെയർ ഹോളാണ്. കുറേ നാളെ ഞാൻ ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഹോൾ ചെയ്തിട്ട് ഈവൻ ഫുഡ് വെയർ ഹോൾ ചെയ്തിട്ട് എനിക്കൊണ്ട് കുറേ നാളായി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചൊരു ചെരുപ്പ് വാങ്ങിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിന് ഞാനൊരു 500 രൂപ താഴെയുള്ളതാണ് കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ 500 രൂപ താഴെയുള്ളതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, ഓഫറിൻ്റെ ടൈമിലായിരുന്നു. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ടൈപ്പ് ഉണ്ടോ, ഇതാണ്. ഇത് ഇതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു എന്താ ഇനി പറയുന്നത്, ട്രാൻസ്പെറൻറ്റ് ആണ്, ട്രാൻസ്പെറൻറ്റ് കവറിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ ഈ ഒരു വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം നമുക്ക് കുറച്ചും കൂടി എന്താ ഓൾ ടുഗദർ ഒരു മോണോക്രോം ലുക്കിലൊക്കെ വൈറ്റ് ഇടുകയാണെങ്കിൽ നല്ല ഹൈറ്റ് തോന്നിക്കും. അപ്പോൾ എന്താ ഒരു ടോട്ടലി ഒരു ഇലോങ്ങേറ്റഡ് ഒരു ആ ഒരു ഇലൂഷൻ തോന്നും. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതൊരു മ്യൂൾസ് ആണ് കേട്ടോ. ഉണ്ടോ, ഇത് അത്യാവശ്യം നല്ല ഹീൽസ് ഉണ്ട്. ഹീൽസ് ഒരുപാട് പോയിന്റഡ് അല്ല, അതേസമയം നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല ഹീൽസ് ഉണ്ട്. എനിക്ക് ഒരു 2 ഇഞ്ചിൻ്റെ അടുത്ത് ഹീൽ ഉണ്ട്, നല്ല സപ്പോർട്ടിങ് ആണ്. പിന്നെ അത്യാവശ്യം സ്റ്റേഡി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കണ്ടോ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ നമുക്കിത് പെയർ ചെയ്യാം. ഇവൻ സാരിയോ സൽവാറോ കുർത്തയോ ജീൻസോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സാൻഡലാണിത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആൾ, എനിക്കിത് ഭയങ്കര ടോട്ടലി ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് ഇപ്പോൾ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാവാത്തത് എന്തായാലും ഞാൻ പറഞ്ഞു, ഇഷ്ടമാവാത്തതൊന്നുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാരണം ഇത്രയും കുറഞ്ഞ പ്രൈസ് നമുക്ക് ശരിക്കും എനിക്കൊന്നും വലിയ കുഴപ്പമില്ലാത്ത പ്രൈസ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടില് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെരുപ്പ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കാരണം ഇവിടുത്തെ ഈ ഒരു ഇതും എല്ലാം കൊണ്ടും ടോട്ടലി എന്താണ് 5 out of 5 ആണ് ഈ ഒരു ചെരുപ്പിന്. ഇനി അടുത്തത് ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് എൻ്റെ ആദ്യം കയ്യിലേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഓർഡർ ചെയ്ത് പിറ്റേൻ്റെ പിറ്റേഴ്സ് തന്നെ എനിക്ക് വന്നു. ഇത് ഞാൻ ഈ ചെരുപ്പ് കണ്ടു, ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എനിക്ക് പാകമാവില്ല, കാരണം ഭയങ്കര ചെറുതാണ്, എനിക്ക് കുറച്ച് പാദം വീതിയുള്ളതാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ഗ്ലാഡിയേറ്റർ സാൻഡലാണ് കേട്ടോ, ഗ്ലാഡിയേറ്റർ ഫ്ലാറ്റ്സ് ആണിത്. കണ്ടോ ഇതുപോലെ വള്ളിയൊക്കെ ഉണ്ട് കെട്ടാൻ വേണ്ടി, ഡ്രസ്സ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ ചെറിയ ഈവൻ ഞാൻ പറയും ഇപ്പം നമ്മളൊരു മിഡിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചെറിയൊരു ഫ്രോക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ ഈവൻ സ്കേർട്ട് ലോങ് സ്കേർട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു സംഭവം ഇടുകയാണെങ്കിലുണ്ടല്ലോ, ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് താഴേക്ക് ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ എനിക്കൊണ്ട് നമുക്ക് സാരിയുടെ കൂടെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഒന്ന് ഒരു ചെറിയ കാലിന് വലിയ മണ്ണില്ലാത്തവരാണെങ്കിലും ഒന്നുകൂടി അതിന് മുകളിലേക്ക് ടൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു വേറൊരു ലുക്കാവും. നമുക്കൊരു ബോഹോ ലുക്കൊക്കെ നന്നായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും ഈ ഒരു പെർട്ടിക്കുലർ ഇത്. ഇത് എനിക്ക് നല്ല സ്റ്റേഡി ആയിട്ട് തോന്നിയിട്ട്, അങ്ങനെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു മെറ്റീരിയൽ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പീപ്പിളിൻ്റെ ആണ് കേട്ടോ, എനിക്ക് പീപ്പിളിൻ്റെ ആ ഒരു ചെരുപ്പ് എനിക്ക് ഞാൻ വാങ്ങിച്ചതെല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ഓഫറിനാണ് കേട്ടോ കിട്ടിയത്, 899 ആണ് പക്ഷേ ഓഫർ, നല്ല ഓഫറിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് അടുത്ത ചെരുപ്പ്. ഇനി അടുത്തത് ഇതെന്താ ഈ ചെരുപ്പിനെ പേരെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു എന്താണ് ജസ്റ്റ് ഒരു ഫ്ലാറ്റ് ചെരുപ്പാണിത്. ഇത് കണ്ടോ ഇതിൻ്റെ ഒരു കളറ് നിങ്ങൾ കണ്ടോ, നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി കളറും. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു എന്താ പറയുക ഈ ഫ്ലവറിൻ്റെ ആ ഒരു എന്താ പറയുക ബെൽറ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇട്ടിട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെനിക്ക് പൊടിക്കൊരു ഇച്ചിരി ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് സൈസ് ഓർഡർ ചെയ്യും. അപ്പോൾ എന്തായാലും എനിക്കിത് എന്താ ഭയങ്കര ക്വാളിറ്റി ഉള്ളതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കാണാൻ ഭയങ്കര രസമുള്ളൊരു ചെരുപ്പാണ് കേട്ടോ. ഇത് മൂൺ വോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇതിന് നല്ല വിലക്കുറവാണ് കേട്ടോ, ഇത്രയും പ്രൈസ് കുറവിന് എനിക്ക് കിട്ടും ഞാൻ വിചാരിച്ചതല്ല. ഇത് നമുക്ക് എന്താ പറയുക ചുരിദാറിൻ്റെ കൂടെയും കുർത്തേൻ്റെ കൂടെയും സാരിയുടെ കൂടെയും അടിപൊളിയായിട്ട് പെയർ ചെയ്യാം. ഇവൻ മെറ്റീരിയൽ ആണെങ്കിലും വലിയ കുഴപ്പമില്ല, ഇവൻ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ലാത്തൊരു സ്റ്റേഡിയൊക്കെ ആണിത്. ഇത് എല്ലാം ഞാൻ സൈസ് 39 ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് മാത്രം 40 വാങ്ങിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു സൈസ് അപ്പ് വാങ്ങിക്കുന്നതായിരിക്കും ഇത് നല്ലത്. കൊള്ളാം, രസമുണ്ട്. ഇവിടെ ചെറിയൊരു എനിക്ക് ഈ ഒരു മുത്ത് വെച്ചത് എനിക്ക് വലിയൊരു ഫാനൊന്നും അല്ല ഈ ഫ്രണ്ടിൽ മുത്തിൻ്റെ, എന്നാലും കുഴപ്പമില്ല. ഇത് ആസച്ച് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ഇട്ടിട്ടും ഇതാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അടുത്തത്. പക്ഷേ ഇച്ചിരി ടൈറ്റാണ്, ബട്ട് ഓൾ ടുഗദർ എനിക്ക് ഈ ഒരു ചെരുപ്പ് ഇത്രയും ഈ ഒരു പ്രൈസിന് എന്തായാലും അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതാണ് അടുത്തത്.
അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കോൺ ഹീൽ ആണ്. ഇത് കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു ഹീൽസ് വേണം. പിന്നെ ഇതിന്റെ ഒരു കളറ് ഇതാ കണ്ടോ, ഈ ഒരു ചെരുപ്പ്. ഇത് ഗോൾഡൻ ആണോ കോപ്പർ ആണോ എന്ത് കളറാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. നല്ല ഹീൽസ് ഉണ്ട് കേട്ടോ, ഇത്രയും ഹീൽ ഉണ്ട് ഇതിന് എന്ന് വിചാരിച്ചിട്ട് നടക്കാൻ പ്രശ്നമൊന്നുമില്ല. നല്ല രസമുണ്ട്, എന്താ ഇട്ടിട്ടും കാണാനും നല്ല ഭംഗിയുണ്ട്, നടക്കാനും കംഫർട്ടബിൾ ആണ്. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ 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 ഇരിക്കുമ്പോൾ നമുക്ക് ഒരേ ഹൈറ്റ് ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ഹീൽസിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സംഭവം മറ്റേ വെൽക്രോ ആണ്, ഇങ്ങനെ ഉണ്ടാവും, ഇതിങ്ങനെ പറിച്ചെടുക്കും. അപ്പൊ അത് എത്ര നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സാധാരണ ഞാൻ പറയാറില്ല, എനിക്ക് ഈ കാലിന്റെ ഈ ഭാഗത്ത് ഭയങ്കര പരന്നിട്ടായിരിക്കണത്. അപ്പൊ ഇങ്ങനെയുള്ള ചെരുപ്പൊക്കെ ഇടുമ്പോഴേക്കും ഭയങ്കര എനിക്കൊരു ഒരു വിമിഷ്ടം തോന്നാറുണ്ട്. പക്ഷെ ഇതിന് അങ്ങനെ ഇല്ല കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു. ഞാൻ ചെറിയ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിന്റെ കാലിന് പാകാവില്ലയെന്ന്. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാല് ഓൺ എ ഡെയിലി ബേസിൽ നമുക്ക് ഇടാൻ പറ്റില്ലെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഫംഗ്ഷനൊക്കെ പോകണം കുറവാണ്, എന്നാലും നമ്മള് ഭയങ്കര ക്ലോസ് റിലേറ്റീവ്സിന്റെ ഫംഗ്ഷൻ അവൾ മിസ്സാക്കാറില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു നല്ല എന്താ നമ്മുടെ ഒരു ടോട്ടൽ ഔട്ട്ലെറ്റിനെ പെട്ടെന്ന് ഒന്ന് ആംബപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരാളാണ് കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ, സോറി, ഈ ഒരു പെർട്ടിക്കുലർ ഫുട്വെയർ. അടിപൊളി സാധനമാണ്, ഇട്ടിട്ട് കണ്ടു നല്ല രസമുണ്ട്. എന്റെ കാലിന് നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഹീൽസ് ഞാൻ എനിക്ക് കോൺ ഹീൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഇത് തന്നെ എടുത്തത് കേട്ടോ. ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ വെൽക്രോ, അത് മാത്രമാണ് കേട്ടോ എനിക്കൊരു പ്രശ്നം. കാരണം ഇത്രയും ഹീലുള്ളപ്പോൾ നമുക്ക് കുറച്ചൊരു പിടുത്തം വേണമല്ലോ. അപ്പോൾ ബെൽറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നാണ്, ഈ വെൽക്രോ ആയതുകൊണ്ട് ചെറിയൊരു ഇത് അത്രേ ഉള്ളൂ. ബാക്കി അല്ലാതെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ചെരുപ്പ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഫ്ലാറ്റ്സ് ആണ്. ഈ ഒരു ഫ്ലാറ്റ്സിൽ ഈ ഒരു ബോ വെച്ചിട്ടുള്ള ഇത് കണ്ടോ, പണ്ടൊക്കെ എന്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ബോ വെച്ചിട്ടുള്ള ചെരുപ്പൊക്കെ. അപ്പൊ ഇങ്ങനത്തെ എന്ത് കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല പുൽക്കാഡോട്ട്സ് ഡ്രസ് ആണെങ്കിലും സാരി ആണെങ്കിലും ചെരുപ്പാണെങ്കിലും തലയിൽക്കണം എന്ത് കൊണ്ടാണെങ്കിലും ഞാൻ പെട്ടെന്ന് അവിടെ അയച്ചു വീഴും, അങ്ങനത്തെ ഒരു എനിക്ക് നേച്ചറാണ്. ഇത് നല്ല രസമുണ്ട്, ഇട്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കമ്പനിയുടെ പേര് ഇബാലി, അതെന്തോ ഒരു കമ്പനി, അതേ ഇതില്ല, കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുന്നത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോർനെസ് ഒക്കെ ഉണ്ട്. ഇത് 40 ആണ്, കാരണം ആ ഒരു നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഫ്ലിപ്കാർട്ട് പറയും ഇത് കുറച്ചൊരു ടൈറ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് സൈസ് എടുക്കണമായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് സൈസ് ആണ് ഇത് എടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞെല്ലാം 39 ആണ്, പക്ഷേ ഇത് 40 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പെർഫെക്റ്റ് ഫിറ്റ് ആണ്, ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മെറ്റീരിയലൊക്കെ കണ്ടോ, സാധാരണ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത്. പിന്നെ സ്റ്റിച്ച്ഡ് അല്ല, ഒട്ടിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ ഇട്ട് എത്ര നാൾ കഴിഞ്ഞാലെല്ലാം അറിയാൻ പറ്റില്ല എത്ര നാൾ നിൽക്കുന്നു. പക്ഷേ എല്ലാവരും നല്ല റേറ്റിംഗ് ഒക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്, എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാണ് അടുത്ത ഫുട്വെയർ കേട്ടോ. അടുത്തത് ഞാൻ കാണിക്കാൻ പോണത് ഒരു ആങ്കിൾ റാപ്പ് ഹീലാണ്. ഇത് എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഭയങ്കര ക്യാച്ച് ആയിട്ട് തോന്നിയത് ഒന്നാമത്തേത് ഇതിന്റെ കളറാണ്. കളറുണ്ട് ഭയങ്കര ഒരു ബ്ലഷ് പിങ്ക് കളറാണിത്, ഭയങ്കര സട്ടിൽ പിങ്ക്. അത് മാത്രമല്ല ബാക്കിൽ കണ്ടോ, ഇതിങ്ങനെ ഒരു ഇലാസ്റ്റിക്കാണ് വലിച്ചിടുന്നതാണ്. പക്ഷെ അതിന്റെ ബാക്കിലായിട്ട് ഇത് മാതിരി ഒരു സാധനം ചെറുത് ഇങ്ങനെ ഒരു കുഞ്ഞു പോ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റില്ലറ്റൊക്കെ ചെറിയൊരു രൂപം ഉണ്ടാവും, ഇത്രയും ഹീൽസേ ഉള്ളൂ. പക്ഷെ ഇതും ഞാൻ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഇവിടെ വേണ്ട, ഭയങ്കര ചെറുതാണ്. പക്ഷെ എൻ്റെ കാലിന് നല്ല കറക്റ്റായിട്ട് ഫിറ്റായി, എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു എന്താ പറയുക സ്കിൻ ടോൺ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ഈ കളറ്. പിന്നെ നമുക്ക് ഇതും എല്ലാ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇടാമല്ലോ, ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്ലേസറൊക്കെ ഇടാട്ട് നമുക്ക് അടിപൊളിയായിട്ട് സുഖമായിട്ട് നമുക്ക് സൂപ്പറായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് 8 ആണ് കേട്ടോ ഞാൻ സൈസ് വാങ്ങിച്ചിരിക്കുന്നത്, പക്ഷെ അത് നിൽക്കുന്ന 39 തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇത് പോയിന്റഡ്, ഭയങ്കര പോയിന്റഡ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഭയങ്കര ടോ ആ ഒരു പോർഷൻ ഇങ്ങനെ അമങ്ങിക്കണ ഫീലിംഗ് ഒന്നുമില്ല. ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചിടാം, നടക്കാനും വലിയ കുഴപ്പമില്ല, സുഖമാണ് നടക്കാൻ വേണ്ടി. ഇത് ലണ്ടൻ സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലെയാണ്. അത്രയും ഉണ്ടോ, ഇത് ഇട്ടിട്ടും എനിക്ക് രസമുണ്ട് കാണാൻ വേണ്ടി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ടോട്ടലി നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ ഒരു ഫ്രണ്ടിലത്തെ മെറ്റീരിയലും ടോട്ടൽ മെറ്റീരിയലും എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തത്. ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. ഒന്നാമത്തത് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു മ്യൂൾസ് ആണ്. മ്യൂൾസ് ഇതാ കണ്ടോ, കുറേ നാളെ ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതൊരു കണ്ടോ ഇതിന്റെ കളർ എന്താ പറയണത്, ഒരു ആഷ് കളറാണ്, ഒരു ആഷ് കളറ്. ചുമ്മാ ഒരു സിമ്പിൾ മ്യൂൾസ്, ഇതും നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാം. ഇപ്പോൾ ഒരിടയ്ക്കൊക്കെ മ്യൂൾസ് ഭയങ്കര ട്രെൻഡായിരുന്നു, അപ്പം ഞാൻ എപ്പോഴും വാങ്ങിക്കണമെന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ കുറച്ച് പ്രൈസി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പം വേണ്ട, കുറച്ച് ട്രെൻഡ് മാറിയിട്ട് വാങ്ങിക്കാമെന്ന്. പക്ഷേ സ്റ്റിൽ ഇത് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാം, ജീൻസിൻ്റെ ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈവൻ എന്താ പറയുക കുർത്തേൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ്, ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്റ്റോറി ആയിട്ടുള്ള ഒരു ചെരുപ്പാണ്. 39 ആണ് സൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓൾ ടുഗദർ ഈ ഒരു ചെരുപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് സ്റ്റിച്ച്ഡ് ആണ്, അപ്പൊ അതുകൊണ്ട് പൊളി
ഒടിഞ്ഞു പോരാനുള്ള ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേലും ഇതിട്ടിട്ടും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കാലിന് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല കേട്ടോ. എനിക്ക് ആകെ അത് മാത്രം പിങ്ക് മാത്രമേ മാറ്റേണ്ടി വന്നുള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര കറക്റ്റാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ സൈസ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഷേപ്പ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ഇത് ആക്ച്വലി ആംഗിൾ സ്ട്രാപ്പ് ആണ്. ഇത് എനിക്ക് ഇങ്ങനത്തെ ഒന്നോ രണ്ടെണ്ണോ ഉണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കളർ, അതായത് ഈ ഒരു ഒരു എന്താ പറയണത്, ഇങ്ങനെ ബീച്ച് കളറ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ഞാൻ ആദ്യം കാണിച്ച ഹീൽസ് പോലെ തന്നെയാണ്. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഫ്രോക്കിന്റെ കൊടയ്ക്ക് ഇട്ടിട്ട് അടിപൊളിയാണ്. ഞാൻ ഹോള് ചെയ്തായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ഞാനൊരു ഗ്രീൻ കളറിന്റെ പേർ ചെയ്തായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫ്രോക്കൊക്കെ ഇടുമ്പോണ്ടല്ലോ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇവൻ ഒരു നീ ലെങ്ത്തോ അല്ലെങ്കിൽ കുറച്ച് താഴെ കൂടിയുള്ള മിഡിയുടെ ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ ശരിക്കും ഭയങ്കര ലോങ്ങേറ്റ് ലെഗ്സ് ആയിട്ട് നമുക്ക് തോന്നും. അത് മാത്രമല്ല കളറും നമുക്ക് നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ ആ ഒരു എന്താ ടോട്ടലി ആ ഒരു ലുക്കിനെ ശരിക്കും ഒരു ഇലോങ്ങേഷൻ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു കളറും സ്റ്റൈലൊക്കെ ആണിത്. ഇത് എപ്പോഴും ഇന്നായിട്ടുള്ളൊരു ട്രെൻഡി ആയിട്ടുള്ള ഒരു പീസാണ് കേട്ടോ ഈ ഒരു ചെരുപ്പ്. ഈ ഒരു ബെൽറ്റ് ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി ലുക്കായിരിക്കും ഇത്. ഇതിനെ പറയാനായിട്ട് ഇത് 40 ആണ് സൈസ്. ഇത് ഞാൻ ഇവിടേക്ക് ഇട്ട് കണ്ട ആകെ ബാക്കിലേക്ക് ചെളിയൊക്കെ പിടിച്ച് ഇവിടെ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് പുറത്ത് ഷൂട്ടിന് ജസ്റ്റ് ഒന്ന് ഇട്ടിരുന്ന അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. ഇതിന്റെ മെറ്റീരിയലും കണ്ടോ, നല്ല രസമുള്ള മെറ്റീരിയലാണ്. ഇത് മോൾച്ചുള്ളത് നല്ല അടിപൊളി പീസാണ് കേട്ടോ. ഇതും ഇത് പക്ഷേ ഒരു 39 അല്ല, ഇത് 40 ആണ്. അപ്പൊ രണ്ടെണ്ണം ഞാൻ 40 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബക്കിളും എല്ലാം കൊണ്ടും അടിപൊളി സാധനം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോള്. ഈ ചെരുപ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എനിക്ക് പേഴ്സണലി ഭയങ്കര എല്ലാം ഇഷ്ടമായി, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.